വിശദമായ വാർത്തയിലേക്ക്. കോൺഗ്രസിനെയും സിപിഎമ്മിനെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശബരിമല പ്രശ്നത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കാനാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശ്രമിച്ചതെന്ന് പ്രധാനമന്ത്രി തൃശൂരിൽ യുവമോർച്ച വേദിയിൽ കുറ്റപ്പെടുത്തി. ആശയ പാപ്പരത്വം കാരണം പ്രതിപക്ഷ കക്ഷികൾ മോദി വിമർശനം മാത്രം അജണ്ടയാക്കിയിരിക്കുകയാണ്. നമ്പി നാരായണന് പത്മ ബഹുമതി നൽകിയതിനെ പ്രധാനമന്ത്രി ന്യായീകരിച്ചു. നമ്പി നാരായണന് ബഹുമതി നൽകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പത്മ ബഹുമതി ലഭിച്ച നമ്പി നാരായണനെ മുൻ ഡിജിപി ടി പി സെൻകുമാർ പരിഹസിച്ചത് രാഷ്ട്രീയ വിവാദമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെൻകുമാറിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളി. സ്വാർത്ഥ താൽപര്യത്തിനായി കോൺഗ്രസ് ബലിയാടാക്കിയ ശാസ്ത്രജ്ഞനാണ് നമ്പി നാരായണൻ. അദ്ദേഹത്തെ ആദരിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. It is an honor that our government had the opportunity of conferring a Padma Award on Nambi Narayan. ശബരിമല പ്രശ്നത്തിൽ കേരളത്തിന്റെ നൂറ്റാണ്ടുകളായുള്ള പൈതൃകത്തെ തകർക്കാനാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശ്രമിച്ചത്. ശബരിമല വിഷയത്തിൽ യു ഡി എഫിനും ഇരട്ടത്താപ്പാണ്. The issue of the Sabarimala temple has caught the attention of the entire nation. The people of India are seeing the manner in which the communist government of Kerala are disrespecting all aspects of Kerala's culture. The UDF too is just like the communists. സ്ത്രീ ശാക്തീകരണത്തിൽ ഇടതിനും കോൺഗ്രസിനും ഒരാത്മാർത്ഥതയുമില്ല. മുത്തലാഖ് ബില്ലിനോടുള്ള നിലപാടിൽ ഇത് വ്യക്തമായതാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോൺഗ്രസ് വിദേശത്ത് പോയി ശ്രമിക്കുന്നു. ലണ്ടനിലെ വിവാദ പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ പങ്കെടുത്തതിനെ വിമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. മോദിയെ എത്ര വേണമെങ്കിലും അപമാനിച്ചുകൊള്ളൂ, പക്ഷേ രാഷ്ട്രത്തെ അപമാനിക്കരുത് എന്ന് പ്രതിപക്ഷത്തോട് പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. Abuse me as much as you want, but don't create hurdles in creating opportunities for our youth. എൽഡിഎഫിനും യുഡിഎഫിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് 40 മിനിറ്റ് നീണ്ട പ്രസംഗം മോദി പൂർത്തിയാക്കിയത്. ശബരിമല വിഷയവും നമ്പി നാരായണന് പത്മ അവാർഡ് നൽകിയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള സമകാലിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. ക്യാമറമാൻ ഇമാനുവൽ തോമസിനോടൊപ്പം സുബി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ഇത്തരക്കാർക്ക് പാർലമെന്ററി ജനാധിപത്യത്തോട് പുച്ഛമാണ്. ഭരണഘടന പൊളിച്ചെഴുതണമെന്ന് പറയാനും മടിയില്ലാത്തവരാണ് ഇവരെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മതാധിഷ്ഠിത രാഷ്ട്രം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? അതിനെക്കുറിച്ച് അവർ കാണുന്നത് എങ്ങനെയാണ്? അത് വർഗീയ സ്വഭാവമുള്ള സംവിധാനം. ഈ മതനിരപേക്ഷതക്ക് പകരം വെക്കണമെന്ന്, അപ്പോൾ പാർലമെന്ററി ജനാധിപത്യത്തിന് പകരം ഇത്തരമൊരു വർഗീയതയെ അടിസ്ഥാനപ്പെടുത്തിയ സംവിധാനം, മതാധിഷ്ഠിത സംവിധാനം കൊണ്ടുവരാനാണ് തുടർച്ചയായി ശ്രമം നടത്തുന്നത്. പെട്രോ കെമിക്കൽ മേഖലയിൽ കൊച്ചി റിഫൈനറിയുടെ സംഭാവനകൾ വിശദീകരിച്ച് പ്രധാനമന്ത്രി. സംയോജിത റിഫൈനറി പദ്ധതി കേരളത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു. കൊച്ചി നാവിക ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ, മന്ത്രിമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കൊച്ചിൻ റിഫൈനറിയിലെ സംയോജിത റിഫൈനറി വികസന പദ്ധതിക്കും ഉദയംപേരൂരിലെ എൽപിജി സ്റ്റോറേജ് സംവിധാനത്തിനും ഏറ്റുമാനൂരിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപന കർമ്മവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 16,504 കോടി രൂപ മുടക്കി തയ്യാറാക്കിയ സംയോജിത റിഫൈനറി വികസന കോംപ്ലക്സ് രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. For the entire nation, I take this opportunity to congratulate all
ഫോർ ദ ടൈംലി കംപ്ലീഷൻ ഓഫ് IREP. സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കിയ IREP പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനം വികസന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി. പുതിയ സംരംഭങ്ങൾക്ക് വേണ്ട ഭൂമി ലഭ്യമാക്കിയതും കാലാകാലങ്ങളായി അത്തരത്തിൽ ആവശ്യമായ എന്തിനും ഭൂമി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നതും സംസ്ഥാന സർക്കാർ തന്നെയാണ്. ന്യൂസ് 18 കൊച്ചി. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത സംഭവത്തിൽ SP ചൈത്ര തെരേസ ജോണിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ലെന്ന് സൂചന. ഓഫീസ് റെയ്ഡ് ചെയ്ത SPയുടെ നടപടി ഗൂഢാലോചനയെന്ന് CPM തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ആരോപിച്ചു. SPക്കെതിരെ കർശന നടപടി വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പൻ പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത സംഭവത്തിൽ SP ചൈത്ര തെരേസ ജോണിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ലെന്നാണ് സൂചന. സസ്പെൻഷൻ പോലുള്ള നടപടികൾ ഒഴിവാക്കും. അതേസമയം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിക്കും. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് DYFI പ്രവർത്തകർ കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ടായിരുന്നു CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ റെയ്ഡ്. സെർച്ച് വാറന്റില്ലാതെ നടത്തിയ റെയ്ഡ് ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് CPM ജില്ലാ നേതൃത്വം പറയുന്നത്. സഭാസമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് നടത്തിയ റെയ്ഡ് നാടകത്തിൽ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പൻ പറഞ്ഞു. അവർ തടഞ്ഞു എന്നെല്ലാമുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നതിന് അവർ ബോധപൂർവ്വം നടത്തുന്നതാണ് എന്നുള്ളത് ആണ് ചെയ്തതെന്നുള്ളതിന് ഞങ്ങളെ അനുമാനം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. സംഭവ ദിവസം രാത്രി 11:30 ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. DCPയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന ചൈത്രയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ CPMന് പങ്കില്ലെന്ന് അനാവൂർ വ്യക്തമാക്കി. ശബരിമല ഡ്യൂട്ടിയിലായിരുന്ന DCP ആദിത്യ മടങ്ങി വന്നതിനെ തുടർന്നാണ് ചൈത്രയെ വനിതാസെല്ലിലേക്ക് മടക്കിയതെന്ന് ആഭ്യന്തരവകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികളുടെ ബന്ധുക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്തതെന്നാണ് ചൈത്രയുടെ വിശദീകരണം. യുവ വനിതാ ഉദ്യോഗസ്ഥയുടെ പരിചയക്കുറവും റെയ്ഡ് നടപടിയിൽ നിഴലിച്ചുവെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കടം വാങ്ങിയും വായ്പയെടുത്തും ശമ്പളം നൽകുന്ന KSRTCയുടെ പദവി രീതിക്ക് മാറ്റം. സ്വന്തം വരുമാനത്തിൽ നിന്നാണ് KSRTC ജീവനക്കാർക്ക് ജനുവരി മാസത്തെ ശമ്പള വിതരണം ചെയ്തത്. കാൽ നൂറ്റാണ്ടിനിടെ ആദ്യമായാണ് KSRTC സ്വന്തം വരുമാനത്തിൽ നിന്ന് ശമ്പളം നൽകുന്നത്. ശബരിമല സർവീസുകളിൽ നിന്നുള്ള വരുമാനമാണ് KSRTCക്ക് നേട്ടമായത്. സർക്കാരിൽ നിന്നുള്ള ധനസഹായമോ ബാങ്കുകളിൽ നിന്നുള്ള വായ്പയോ സംഘടിപ്പിച്ചാണ് സാധാരണ KSRTCയിൽ ശമ്പള വിതരണം. കാൽ നൂറ്റാണ്ടായുള്ള ഈ കീഴ്വഴക്കത്തിന് ഇത്തവണ മാറ്റമുണ്ട്. സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ഈ മാസത്തെ ശമ്പള വിതരണം. 90 കോടി രൂപയാണ് ഒരു മാസം KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ആവശ്യം. ഇത്തവണ ശബരിമല സർവീസുകളിൽ നിന്ന് ലഭിച്ച അധിക വരുമാനമാണ് KSRTCയെ ചരിത്ര നേട്ടമുണ്ടാക്കാൻ സഹായിച്ചത്. ഇത്തവണ നമുക്ക് ശബരിമല നമ്മുടെ നിലക്കൽ മുതൽ പമ്പ വരെ KSRTCക്ക് ഇവിടെ കുത്തക സർവീസ് ആയിരുന്നതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വരുമാനമുണ്ടാകാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട്. 45.2 കോടി രൂപയാണ് ഇത്തവണ ശബരിമലയിൽ നിന്നുള്ള വരുമാനം. മുൻ വർഷത്തേക്കാൾ 30 കോടി രൂപയുടെ വർധനവ്. 31,270 സ്ഥിരം ജീവനക്കാരും 3,926 എംപാനൽ താൽക്കാലിക ജീവനക്കാരുമാണ് KSRTCയിൽ ഇപ്പോൾ ഉള്ളത്. 15,000 രൂപ മുതൽ 1.5 ലക്ഷം വരെയാണ് ഇവർക്ക് ശമ്പളം. പ്രതിദിനം 1 കോടി രൂപ അധിക വരുമാനം കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് KSRTC എന്ന് മാനേജിംഗ് ഡയറക്ടർ തോമിൻ തച്ചങ്കരി അറിയിച്ചു. പണം മുടിക്കുന്ന വകുപ്പെന്ന വിമർശനങ്ങൾക്കിടെ ജനുവരിയിലെ ഈ നേട്ടം KSRTCക്ക് താൽക്കാലികമായെങ്കിലും ആശ്വാസമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്പി നാരായണനെതിരായ പരാമർശങ്ങളിൽ മുൻ DGPയും ശബരിമല കർമ്മസമിതി നേതാവുമായ TP സെൻകുമാറിനെതിരെ വിമർശനം ശക്തം. അംഗീകാരം ലഭിക്കുന്നവർക്കെതിരെ സംസാരിക്കുന്നത് മലയാളിയുടെ ജനിതക പ്രശ്നമാണെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം വിമർശിച്ചു. സെൻകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും രംഗത്തെത്തി. അതേസമയം വിവാദത്തിനില്ലെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണന് പത്മ പുരസ്കാരം നൽകാൻ മാത്രം ഒരു സംഭാവനയും നൽകിയിട്ടില്ലെന്നും ഇങ്ങനെ പോയാൽ ഗോവിന്ദച്ചാമിക്കും അവാർഡ് ലഭിക്കുമെന്നുമായിരുന്നു TP സെൻകുമാറിന്റെ പരിഹാസം. എന്നാൽ പ്രസ്താവനയ്ക്കെതിരെ ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് വലിയ വിമർശനമാണ് ഉയരുന്നത്. വിവാദം സൃഷ്ടിക്കാതെ പുരസ്കാര നേട്ടം ആഘോഷിക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പ്രതികരണം. നല്ല കാര്യം എവിടെ നിന്നാലും ഏത് മലയാളിക്ക് സംഭവിച്ചാലും അതെല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. എന്തെങ്കിലും നല്ലത് മലയാളിക്ക് കിട്ടിയാൽ അതിന് പാറ വെക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മലയാളി തന്നെയാണ്. അങ്ങനെ നമുക്ക് മാനസികമായ ചെറിയൊരു DNA പ്രശ്നമുണ്ട് നമുക്ക്. TP സെൻകുമാറിന്റെ പ്രസ്താവന മാന്യതയില്ലാത്തതാണെന്ന് സ്പീക്കർ PP ശ്രീരാമകൃഷ്ണൻ. എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് അവാർഡ് കൊടുത്തവർക്കൊരു യുക്തി ഉണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു അവാർഡ് ലഭിച്ചയാളെ ആ നിമിഷം തന്നെ ആക്ഷേപിക്കാൻ മുതിരുന്നത്
എന്തിന്റെ പേരിലായാലും അത്ര മാന്യമായൊരു ഇടപാടല്ല. നമ്പിനാരായണനെ കുറിച്ച് സെൻകുമാർ പറഞ്ഞത് പരമാബദ്ധമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. അത് കൊടുക്കുന്നതിന്റെ ന്യായത്തെയും യുക്തിയെയും ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്യുന്നതിന് അത്ര വലിയ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമാവധിയാണ്. വിവാദത്തിനില്ലെന്നും താനുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നുമായിരുന്നു ചോദ്യങ്ങളോടുള്ള ഉമ്മൻചാണ്ടിയുടെ മറുപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നമ്പിനാരായണനെതിരായ സെൻകുമാറിന്റെ പരാമർശം തെറ്റെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. നമ്പിനാരായണന്റെ പ്രായത്തെയെങ്കിലും മാനിക്കേണ്ടതായിരുന്നുവെന്നും പരാമർശം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് കരുതുന്നില്ലെന്നും കമാൽ പാഷ പറഞ്ഞു. സെൻകുമാറിന്റെ ആ പരാമർശം തീർത്തും അപക്വമായ ഒരു പരാമർശമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ബാക്കി ആ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്തും ആയിക്കോട്ടെ, അപ്പോൾ ആ കേസിൽ സെൻകുമാറിനും എതിരായിട്ടാണ് നമ്പിനാരായണൻ മൂവ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഹർജിയിൽ സെൻകുമാറും ഒരു എതിരീക്ഷയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം അപക്വമായി പോയി സെൻകുമാറിനെ പോലുള്ള ഒരാൾക്ക് പറ്റിയതാണെന്ന് എനിക്ക് തോന്നിയില്ല. ഒരാൾക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ, ഒരു വന്യ വയോധികനായ മനുഷ്യനല്ലേ, അദ്ദേഹത്തിന് ഒരു അംഗീകാരം കിട്ടി ആ ഒരു കാഴ്ചപ്പാടെങ്കിലും സെൻകുമാർ എടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇടവേള. തുടരുന്ന ജാതി വിവേചനം. ജാതി വിവേചനത്തിന്റെ ഞെട്ടിക്കുന്ന അനുഭവങ്ങളുമായി കോഴിക്കോട് മേപ്പയ്യൂർ പുലപ്രക്കുന്ന് കോളനി നിവാസികൾ. സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിച്ച് അപമാനിക്കുന്നതായും പറയുവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രത്യേക ബെഞ്ചുകളിലാണ് ഇരിക്കുന്നതെന്നും കോളനി നിവാസികൾ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. വിവാഹം തുടങ്ങി സാമൂഹ്യ ചടങ്ങുകളിലും വിവേചനം നേരിടുകയാണെന്ന് കോളനി നിവാസികൾ പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കോഴിക്കോട് നഗരത്തിൽ നിന്നും 35 കിലോമീറ്റർ അകലെ മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്തിലെ പുലപ്രക്കുന്ന് കോളനി. പറയ വിഭാഗത്തിൽപ്പെട്ട 10 കുടുംബങ്ങളിലായി 35 പേർ താമസിക്കുന്നു. ഇവർക്ക് പറയാനുള്ളത് ജാതി വിവേചനത്തിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ്. ഞാളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൾ രണ്ടാൾ മാത്രം ടേബിൾ മേലെ ഇരിക്കുകയായിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരാൾ ആ ടേബിൾ മേൽ വന്നിരിക്കില്ല, ഞാൾ മാത്രം ഇരിക്കും. ഞങ്ങൾക്ക് പരമസുഖമായിട്ട് തിന്ന, അല്ലാണ്ട് വേറെ ആരും ഇരിക്കില്ല. പറയറല്ലേ, പറയറടുത്ത് എങ്ങനെ പോയി ഇരിക്കുക? ബസ്സിൽ പിന്നെ പോയാൽ ഞാളൊരു സീറ്റിൽ ഇരുന്നെങ്കിണ്ടെങ്കിൽ ഞാളെ മുഖത്ത് നോക്കി ഏറ്റവും അങ്ങണിച്ചു പോകും. അങ്ങനെ തന്നെ ഒരു സ്കൂൾ മീറ്റിംഗ് ഉണ്ടെങ്കിലും പിന്നെ ഞാൾ സ്കൂൾ മീറ്റിങ്ങിന് പോയാലും ഞങ്ങളൊരു ബെഞ്ചിന് ഇരുന്നെങ്കിണ്ടെങ്കിൽ ഇനി ആ ബെഞ്ചിൽ ആരും ഇരിക്കുകയില്ല. സ്കൂളുകളിലും പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിവേചനം നേരിടേണ്ടി വരുന്നു. ഞങ്ങൾ കുട്ടികളെ സ്കൂൾ പറഞ്ഞാക്കിയാൽ ഓല് ബേക്കിലത്തെ ബെഞ്ചിൽ അന്നിരുത്തുക, അത് തന്നെ കുട്ടികൾ അടുത്തിരിക്കൂല. ജാതിപ്പേര് പറഞ്ഞ് അവഹേളിക്കുമ്പോൾ നേരിടുന്ന ഹൃദയവേദനയും കോളനി നിവാസികൾ പങ്കുവച്ചു. സ്കൂള് മക്കൾ പോയാലും അതും അങ്ങനെ തന്നെ, പിന്നെ അല്ലെങ്കിൽ റോഡിൽ കൂടി ഞാളൊക്കെ പോകുമ്പോൾ ചെറിയ മക്കളെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അതാ പോന്ന അതാ പോന്ന പോലെ അങ്ങ് പിടിച്ചു കൊണ്ടുപോകും. 1974 പറയ വിഭാഗത്തിന് പതിച്ചു കിട്ടിയ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നത്. 2 കുടുംബങ്ങൾക്കൊഴികെ ആർക്കും പട്ടയം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നുമില്ല. ആധുനിക കേരളത്തിലാണ് ഒരു മനുഷ്യ സമൂഹം അടിസ്ഥാന സൗകര്യങ്ങളിൽ നിഷേധിക്കപ്പെട്ട് ക്രൂരമായ ജാതി വിവേചനത്തിന് ഇരയാകുന്നത്. നവോത്ഥാന കേരളത്തിന് ഇനിയുമേറെ ദൂരം മുന്നോട്ടു പോകാനുണ്ടെന്ന് തെളിയിക്കുന്ന വസ്തുതകൾ. പുലപ്രക്കുന്ന് കോളനിയിൽ നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം മുഹമ്മദ് ഷഹീൻ, ന്യൂസ് 18. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ സാക്ഷികളായ കന്യാസ്ത്രീകളെ കൂട്ടത്തോടെ സ്ഥലം മാറ്റാനുള്ള നീക്കത്തിനെതിരെ രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ. വിചാരണ കഴിയും വരെ കന്യാസ്ത്രീകളെ കുറുവിലങ്ങാട്ട് മഠത്തിൽ തന്നെ പാർപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇവർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സച്ചിദാനന്ദൻ, ആനന്ദ്, മനീഷ സേഥി തുടങ്ങിയ 50-ലധികം പേരാണ് കത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത്. കുറവിലങ്ങാട് മഠത്തിൽ താമസിക്കുന്ന കന്യാസ്ത്രീകളെ വ്യത്യസ്തയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റി ജലന്ധർ രൂപത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുള്ള കേസ് ദുർബലപ്പെടുത്താനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് SOS ആക്ഷൻ കൌൺസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്തുണ നൽകിയാണ് രാജ്യത്തെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ രംഗത്തു വന്നത്. എഴുത്തുകാരായ സച്ചിദാനന്ദൻ, ആനന്ദ്, ഉമാ ചക്രവർത്തി, മനീഷ സേഥി, കവിതാ കൃഷ്ണൻ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ കന്യാസ്ത്രീകൾക്ക് പിന്തുണ അറിയിച്ചു. സ്ത്രീ വിമോചന സംഘടനകളും സാമൂഹിക മനുഷ്യാവകാശ സംഘടനകളും ആക്ഷൻ കൌൺസിലിന്റെ കത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. കേസിന്റെ വിചാരണ തീരും വരെ സർക്കാർ സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള കുറവിലങ്ങാട്ടെ മഠത്തിൽ നിന്ന് കന്യാസ്ത്രീകളെ മാറ്റാൻ അനുവദിക്കരുതെന്നും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് പ്രധാന ആവശ്യം. സ്ഥലം മാറ്റത്തിനെതിരെ അടുത്ത മാസം 9 കോട്ടയത്ത് കൺവെൻഷൻ സംഘടിപ്പിക്കാൻ SOS തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഫാദർ അഗസ്റ്റിൻ വട്ടോളി കൌൺസിൽ കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞു.
ഫെലിക്സ് ജെ പുലൂടനാണ് പുതിയ കൺവീനർ. ന്യൂസ് 18 കൊച്ചി. അയോധ്യ കേസ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് ചൊവ്വാഴ്ച പരിഗണിക്കില്ല. ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ബോബ്ഡെ അവധിയിലായതിനാലാണ് 29 കേസ് പരിഗണിക്കാത്തത്. ഹർജികൾ പരിഗണിക്കുന്ന പുതിയ തീയതിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല.